ലഹരിക്കെതിരെ പ്രതിരോധവുമായി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കമായി. കൊടിയത്തൂരിൽ നടന്ന ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂരത്ത് ഉദ്ഘാടനം ചെയ്തു. ലഹരി വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ബോധവൽക്കരണവുമായി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ പി ടി എ കമ്മിറ്റി തീരുമാനപ്രകാരം വിവിധ പദ്ധതികളാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രാദേശിക ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മയ്ക്ക് തുടക്കമായി. 28 പഞ്ചായത്തുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ എത്തുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൽ നടന്ന പ്രാദേശിക ലഹരി വിരുദ്ധ കൂട്ടായ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂരത്ത് ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ ആശങ്കപ്പെടുന്നു. ഇതിന്റെ ഓരോ വാർത്ത കേൾക്കുമ്പോഴും രക്ഷിതാക്കൾ, എനിക്കുള്ളോ മക്കള്, എന്റെ മക്കൾ അതിൽ ഉൾപ്പെടുമോ എന്നുള്ള പേടി ഓരോ രക്ഷിതാക്കളും പങ്കുവെക്കുമോ? ഇതിന് എന്ത് പരിഹാരമാർഗം കാണാൻ സാധിക്കും? ഞങ്ങളുടെ മക്കളെ ഇതിൽ നിന്നും മോചിതരാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. ബോധവൽക്കരണ ക്ലാസ്സുകളും ദീപശിഖ പ്രയാണങ്ങളും സെമിനാറുകളും ഒക്കെ നാടെങ്ങും നടന്നു വരുമ്പോഴും ഇപ്പോഴും ഇവിടെയും എല്ലാവരും പ്രസംഗിച്ചു പോകും, രക്ഷിതാക്കൾ കേട്ടു പോകും. പക്ഷെ എന്തിലും നമ്മുടെ വിഷയം അവസാനിക്കുന്നില്ല. പി ടി എ പ്രസിഡന്റ് എസ് എ നാസർ അധ്യക്ഷത വഹിച്ചു. മുക്കം എസ് എ സജിത് സജീവ് ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ, പി ടി എ വൈസ് പ്രസിഡന്റുമാരായ സി ഫസൽ ബാബു, പി സി അബൂബക്കർ, ഹയർ സെക്കൻഡറി പ്രധാനാധ്യാപകൻ എം എസ് ബിജു, ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ജി സുധീർ, എസ് എം സി ചെയർമാൻ സി പി എ അസീസ്, നാസർ കരങ്ങാടൻ, മൻസൂർ കൊടിയത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.